السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا محمد صلى الله عليه وسلم. اللهم فصل وسلم عليه وبارك وعلى آله وصحبه وعترته ومن اهتدى بهديه وسلك نهجه إلى يومنا إلى يوم الدين. പഠിച്ചോനെ, ആ ഒരു ഷവ്വാലിന്റെ സുന്നത്ത് നോമ്പ് കൊണ്ട് എടുക്കാൻ പറ്റിയെങ്കിൽ പഠിച്ചോനെ, അന്ന് അറഫ നോമ്പും മിസ്സായിപ്പോയി. അല്ലാഹുവേ, ആ ഒരു താസുവാവും ആഷൂറാവും മിസ്സായിപ്പോയല്ലോ. പഠിച്ചവനെ മേറാജിന്റെ അന്ന്, പഠിച്ചവനെ ബറാത്തിന്റെ അന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇതിനെ ഓർത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്റെ ഈ ലെവൽ ഒന്ന് ഉയർന്നു കിട്ടിയേനെ എന്ന് കൊതിച്ചു പോകും സ്വർഗവാസി എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സങ്കടം വരൽ ഈ വിഷയത്തിലാണ്. കുറച്ചെങ്കിലും അമൽ കൂടുതൽ ചെയ്തിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ അല്ലാഹുവിന്റെ ശിക്ഷയിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. ദുനിയാവിൽ ചിന്തിക്കാതെ നടന്നു, ഒന്നും ആലോചിക്കാതെ നടന്നു. ഡ്രിവൻ ബൈ പാഷൻ, അങ്ങനല്ലേ മനുഷ്യൻ എന്ന് പറയുന്നത്? എന്തൊക്കെയോ ചില വഹമുകളുടെ പിന്നാലെ, ചില ഊഹങ്ങളുടെ പിന്നാലെ ഓടുകയാണ്. ചെറുപ്പക്കാരുടെ ഒക്കെ മനസ്സിൽ ജീവിതം എന്നത് എന്തോ ഒരു ഇമാജിനേഷനാണ്. റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ, യാഥാർത്ഥ്യം എന്താണെന്ന് അവരുടെ ചിന്തയിലില്ല. എന്തോ ഒരു റൊമാൻറ്റിക്, ഇതൊന്നും ഈ കാണുന്നതൊന്നുമല്ല ലോകം. ചെറുപ്പക്കാരുടെ നടത്തവും അവരുടെ ക്രയവിക്രയങ്ങളൊക്കെ കണ്ടു നോക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നും, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുക, ഇതൊന്നുമല്ല ജീവിതം, നിങ്ങൾക്കൊന്നും അറിയാത്തൊരു ജീവിതം വേറെയുണ്ട് എന്ന മട്ടിൽ എന്തോ ഒരു ഊഹത്തിൻ്റെ പിന്നാലെ അങ്ങനെ നടക്കുമ്പോൾ മരണം മുന്നിൽ കാണുകയാണ്. അപ്പൊ പറയുന്നു, മരിക്കുന്നതിന്റെ മുമ്പേ അല്ലാഹു തആല മനുഷ്യന്റെ അകക്കാഴ്ചകളെ തുറക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മലക്കിനെ കാണും. നമുക്കിപ്പോ മലക്കുകളെ കാണാൻ കഴിയില്ല അല്ലേ. മുൻകർ നക്കീർ അലൈഹി മുസ്സലാം ഫയുഖിദാനിഹി ഫയുഖിദാനിഹി, ബർസഖിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യൻ മലക്കുകളെ കാണുന്നുണ്ട്, മലക്കുകളെ അനുഭവിക്കുന്നുണ്ട്. മലക്കുകളെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ട് കാണും, നമ്മുടെ കണ്ണിന്റെ മറയായി നിൽക്കുന്ന മലക്കുകൾ. മരിക്കുന്നതോടുകൂടെ കണ്ണ് ക്ലോസ് ആണ്, പക്ഷെ കാണാത്ത പലതും കാണും. അതാണ് മരണത്തിന്റെ പ്രത്യേകത. ബർസഖ് എന്നല്ലേ അല്ലാഹു വിളിക്കുന്നത്. ഞാൻ നഷ്ടപ്പെടുത്തിയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് പടച്ചവനെ, അത് ഞാൻ വീണ്ടെടുത്തുകൊള്ളാം. എന്നെ ദുന്യാവിലേക്ക് തിരിച്ചയക്കുമോ, കുറച്ചു കാലം കൂടെ എനിക്ക് ആയുസ് തരുമോ എന്ന് മനുഷ്യൻ ചോദിക്കുമ്പോ സാധ്യമല്ല എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ മറുപടി നൽകുന്നു. ഖല്ല, കഴിഞ്ഞു, വേറെ ഒന്നും പറയാൻ. ഖല്ല, സാധ്യമല്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ അതവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. അതവൻ ദുന്യാവിൽ പലതവണ പറഞ്ഞതാണ്. അവൻ പലതവണ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വെറും വാക്കാണത്. അതിന് മീനിങ് ഇല്ല, വെറുതെ പറയാൻ ഞാൻ പോയാൽ നന്നാകുമെന്ന്. നന്നാവില്ല. ഈ മരണം മനുഷ്യനെ പ്രാപിക്കുന്നതോടുകൂടെ അവന്റെ പിറകിൽ കിടക്കുന്നത്, തൊട്ടുടനെ വരാൻ പോകുന്നത് ബർസഖുൻ ബർസഖാൻ ഇലാ യൗമി യുബഅസൂൻ, ഖിയാമത്ത് നാൾ വരെ പിന്നെ ബർസഖ് എന്ന ലോകത്താണ് അവൻ കിടക്കാൻ പോകുന്നത്. മരിച്ചു കഴിഞ്ഞാൽ മരണം മുതൽ, ഖബറിലേക്ക് വെച്ചത് മുതൽ, ഖബറങ്ങ് മൂടിക്കഴിഞ്ഞാൽ അവിടെ മുതൽ ആ ഖബർ പിന്നെ തുറക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ മലക്ക് ഇസ്റാഫീൽ അലൈഹി സലാം സൂർ എന്ന കാഹളത്തിൽ ഉദുമ്പോഴാണ്.
ഒന്നാമത്തെ ഊത്തിലൂടെ പ്രപഞ്ചം അല്ലാഹു നശിപ്പിക്കുകയും നമ്മൾ കാണുന്ന ഈ ലോകത്തെ ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ താറുമാറാവുകയും പ്രപഞ്ചം യൗമ തുബദ്ദലുൽ അർദ് ഗൈറൽ അർദ് വസ്സമാവാത് വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്ന് കാണുന്ന ചന്ദ്രൻ, ഇന്ന് കാണുന്ന ഭൂമി, ഇന്ന് കാണുന്ന സൂര്യൻ ഇതൊന്നുമല്ല എന്ന് ആകെ മാറിയിട്ടുണ്ട്, ഒന്നാകെ മാറിയിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ സെലസ്റ്റ്യൽ ബോഡീസ് മുഴുവനും മാറിക്കഴിഞ്ഞു, എല്ലാം മാറ്റത്തിന് വിധേയമായി കഴിഞ്ഞു. അതിനുശേഷം മറ്റൊരു ഊത്തുകൂടെ ഊതുന്നു ഇസ്രാഫീൽ അലൈഹിസ്സലാം. അപ്പോഴാണ് എഴുന്നേറ്റ് നോക്കുക, എവിടെയാണ് ഇപ്പോ, എവിടെയാണിത്, പറയില്ലേ ആലൂമം ബഅസനാ മിം മർഖദിനാ യാ വൈലന. സൂറത്ത് യാസീൻ, ഖാലൂ യാ വൈലന മൻ ബഅസനാ മിം മർഖദിനാ ഹാദാ മാ വഅദ അർറഹ്മാൻ വസദഖൽ മുർസലൂൻ. ഈ ആയത്ത് ഓതുമ്പോ അവിടെ ഒരു സഖത്തയുണ്ട്, സഖത്തയുണ്ട്. മം ബഅസനാ മിം മർഖദിനാ എന്നവിടെ നിർത്തണം, അല്ലെങ്കിൽ ശ്വാസം വിടാതെ നിർത്തണം, സഖത്ത ചെയ്യണം, അല്ലെങ്കിൽ വഖഫ് ചെയ്യണം. അവര് പറയും മം ബഅസനാ മിം മർഖദിനാ, ആരാണാവോ ഞങ്ങളെ ഈ വിളിച്ചുണർത്തിയത്, ആരാണാവോ ഞങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത്. യാ വൈലനാ മം ബഅസനാ മിം മർഖദിനാ, ഞങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നത്, ആരാണാവോ ഞങ്ങളെ ഈ വിളിച്ചുണർത്തിയത്, ആരാണാവോ ഞങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത് എന്നവർ പറയും. അപ്പൊ മലക്കുകൾ പറയുന്ന മറുപടിയാണ് ഹാദാ മാ വഅദ റഹ്മാൻ, ഇത് നിങ്ങൾക്ക് കാരുണ്യവാനായ അല്ലാഹു കരാറ് ചെയ്തിരുന്ന വിഷയമായിരുന്നുവല്ലോ. ഇത് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ പറഞ്ഞു തന്നിട്ടില്ലേ, അല്ലാഹുവിന്റെ മുർസലീങ്ങൾ പറഞ്ഞു പോയിട്ടില്ലേ, ദീനിന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ചു പോയിട്ടില്ലേ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന്. അതാണിത് ഹാദാ മാ വഅദ റഹ്മാൻ, അത് മുബ്തദയും ഖബറുമാണ്. അവിടെ ഒരു സെന്റൻസ് തുടങ്ങുകയാണ് മിം മർഖദിനാ ഹാദാ എന്ന് പറഞ്ഞാൽ പിന്നെ ശേഷം മാ വഅദ റഹ്മാന് പിന്നെ നിസ്ബ കിട്ടൂല, അത് ശരിയാവില്ല, അർത്ഥം ശരിയാവില്ല. അതുകൊണ്ട് അവിടെ വഖഫ് ചെയ്യണം എന്ന് പറഞ്ഞു, ഒന്നുകിൽ വഖഫ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ സഖത്തെങ്കിലും ചെയ്യണം. മാ വഅദ റഹ്മാൻ, അവിടെ എഴുന്നേൽക്കുകയാണ്. ആ ഒരു എഴുന്നേൽക്കലല്ലാതെ അതിന്റെ മുമ്പ് പിന്നെ പുറം ലോക മനുഷ്യൻ കാണുന്നില്ല. ബർസഖാൻ, ബർസഖ് എന്ന് പറഞ്ഞാൽ കർട്ടൻ എന്നാണ്, നമ്മുടെ ഈ സ്റ്റേജിന്റെ കർട്ടൻ, അതിന്റെ ഈ കർട്ടൻ അങ്ങ് നീക്കിക്കഴിഞ്ഞാൽ അതിന്റെ പുറത്തുള്ളത് ബർസഖാൻ, ഒരു കർട്ടൻ, എനി ബാരിയർ, അതിനൊക്കെ നമ്മൾക്ക് ബർസഖ് എന്ന് പറയും. മനുഷ്യന്റെ കാഴ്ച ലോകത്തിന്റെ അപ്പുറത്താണ് എന്നതിനർത്ഥം. മനുഷ്യന്റെ പ്രത്യക്ഷമായ വിസിബിലിറ്റി മനുഷ്യന്റെ കാഴ്ചക്ക് പുറത്താണ്, അവിടെ നടക്കുന്നത് ഈ കണ്ണുകൊണ്ട് കാണൂല. അത് പറഞ്ഞു തരുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب. സൂറത്ത് ഗാഫിറിൽ അല്ലാഹു ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ആയത്ത് ഇതാണ്. ഖബറിൽ ശിക്ഷയുണ്ടോ? ആയിരക്കണക്കിന് ഹദീസുകൾ നമ്മൾ പഠിപ്പിച്ചു ഖുർആനിൽ. സൂറത്ത് ഗാഫിറിൽ ഫിർഔനിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ ഭാഗം അതാണ്. അന്നാറു യുഅറദൂന അലൈഹ, നരകം അവർക്ക് കാണിക്കപ്പെടുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും അല്ലാഹു അവർക്ക് നരകം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോൾ അല്ലാഹു മലക്കുകളോട് പറയും അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്, ഫിർഔനെയും ഫറോവയെയും അവന്റെ ആളുകളെയും ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് കൊണ്ടുപോകൂ എന്ന് പരലോകത്ത് അല്ലാഹു പറയുകയും ചെയ്യും. ഇപ്പോ ദുന്യാവിലായിരിക്കെ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നരകം അവന് കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആലമുൽ ബർസഖാൻ. ഫറോവയുടെ ഡെഡ് ബോഡി കിട്ടുന്നത് അടുത്ത കാലത്താണ്, ഈ 1900s. 1800s ഫറോവയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. ഇന്ന് കിടക്കുന്ന ഫറോവ മ്യൂസിയത്തിലാണ്, കുറെ കാലം ലണ്ടൻ മ്യൂസിയത്തിലായിരുന്നു, അവിടെ നിന്ന് വന്നിപ്പോ കെയ്റോ മ്യൂസിയത്തിലാണ്. ആ കിടക്കുന്ന ഫറോവ അന്നാറു യുഅറദൂന അലൈഹ,
നരകത്തിന്മേൽ ഇവരെ കാണിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ഫറോവയും പിന്നെ കിടക്കുന്ന ഏതെല്ലാം അവിടുത്തെ ഗ്രേവിയാടുകൾ കിടക്കുന്ന ഏതെല്ലാം ഫറോവയുടെ ശിങ്കിടിമാരുണ്ടോ അവർക്ക് മുഴുവനും നരകത്തിന്മേൽ നരകം കാണിക്കപ്പെടുന്നു. ഉദുവം വഅശിയ, രാവിലെയും വൈകുന്നേരവും, ദിവസം രണ്ടു വീതം. എത്ര കാലമായി, എത്ര ദിവസങ്ങളായി, എത്ര വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്.